ഞാൻ അദ്ദേഹത്തെ ആദ്യമായിട്ട് കാണുന്നത് വൈശാലിയുടെ സെറ്റിൽ വെച്ചായിരുന്നു. അന്ന് ഞാൻ വൈശാലിയുടെ സെറ്റിൽ ചെന്ന ഒരു ഭരതേട്ടനുമായിട്ടുള്ളൊരു ബന്ധപ്പെട്ട് ഞാൻ അവിടെ ചെന്നുണ്ടായിരുന്നുള്ളൂ. അപ്പം അവിടെ വെച്ചൊരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടായി. അപ്പം ഈ രാജാവിൻ്റെ കഥാപാത്രം ആര് ചെയ്യും എന്നുള്ളൊരവസ്ഥയിലായി. കാരണം ആരെയും കറക്റ്റായിട്ടുള്ള ആൾക്കാരെ സ്യൂട്ടായിട്ട് കിട്ടിയില്ല. അപ്പോൾ ഭരതേട്ടൻ പറഞ്ഞു, എൻ്റെ ഒരു സ്കെച്ച് അനുസരിച്ച് ബാബുവാനെയാണ് കറക്റ്റായിട്ടുള്ള ആൾ, അങ്ങനെ അദ്ദേഹം ഈ കഥാപാത്രം ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പം വാസുവേട്ടനും എന്നൊരു കാര്യം ചെയ്യാം, ഇയാളെ വേഷം ഇടിച്ച് നോക്കാം എന്ന് വിചാരിച്ച് അങ്ങനെ വേഷം ഇട്ടപ്പോൾ വാസുവേട്ടൻ അപ്പോഴേ പുള്ളിയുടെ മീശയിൽ ഇങ്ങനെ പിടിച്ചു. അപ്പം മീശയിൽ ഇങ്ങനെ പിടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം പുള്ളിക്ക് എന്തോ ഒന്നെങ്കിൽ നോ അല്ലെങ്കിൽ ഏസ്, ഇത് രണ്ടിലൊന്നാണ്. അപ്പോൾ അത് ഏസ് ആയിരുന്നു. അങ്ങനെ എനിക്ക് അദ്ദേഹത്തിൻ്റെ സൃഷ്ടിയിലുള്ള ഒരു കഥാപാത്രത്തെ, അല്ലെ ലോമപാദ മഹാരാജാവ് എന്ന കഥാപാത്രത്തെ വൈശാലിയിൽ അവതരിപ്പിക്കാനുള്ളൊരു ഭാഗ്യം എനിക്ക് ഉണ്ടായി. അതുപോലെ തന്നെ ഈ വൈശാലി എന്ന് പറയുന്ന പ്രോജക്റ്റ് ഭരതേട്ടൻ്റെ ഒരു ഡ്രീം പ്രോജക്റ്റായിരുന്നു. ഒരു 5-6 വർഷമായിട്ട് പുള്ളി അതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതി അത് നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പുള്ളി അതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതി വെച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ സ്ക്രിപ്റ്റൊക്കെ എഴുതി കഴിഞ്ഞ് അദ്ദേഹം സ്ക്രിപ്റ്റ് വായിച്ച് നോക്കി കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഈ സ്ക്രിപ്റ്റ് വാസുവേട്ടൻ എഴുതുകയാണെങ്കിൽ മാത്രമേ നന്നാവുള്ളൂ എന്ന് ഭരതേട്ടൻ അങ്ങ് തീരുമാനിക്കുകയായിരുന്നു. സ്വന്തം സ്ക്രിപ്റ്റ് പുള്ളി മാറ്റി വെച്ചിട്ട് വാസുവേട്ടനെ കൊണ്ട് ആ സ്ക്രിപ്റ്റ് എഴുതിക്കുകയായിരുന്നു. അങ്ങനെയാണ് വാസുവേട്ടൻ വൈശാലിക്ക് വേണ്ടി ആ സ്ക്രിപ്റ്റിലേക്ക് വരുന്നത്, സന്തോഷത്തോടെ സ്വീകരിക്കാൻ വരികയും ചെയ്യുന്നത്. അപ്പോൾ വളരെ മനോഹരമായ ഒരു സ്ക്രിപ്റ്റും വളരെ മനോഹരമായ ഒരു പ്രസൻറ്റേഷനും ഒക്കെ ആയിരുന്നു. പ്രത്യേകിച്ച് എൻ്റെ ഡയലോഗുകളൊക്കെ വേനാതീരത്തിലെ വൈരക്കല്ലുകൾ, മഹേന്ദ്രത്തിലെ മുത്തുകൾ, ഈ ഈ രാജ്യത്തെ എല്ലാ നിലവറകളും കലവറകളും നിനക്കായും തുറന്നു വെക്കുമെന്ന് വൈശാലിയുടെ അമ്മയോട് പറയുന്നുണ്ട്. ഈ ഒരു ഋഷിശിങ്ങനെ വിളിക്കാനായിട്ട് പോവുകയാണെങ്കിൽ എല്ലാം ഞാൻ ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെയുള്ള വളരെ മനോഹരമായ ഡയലോഗുകൾ. ബേസിക്കലി ഞാൻ ലൊക്കേഷനിൽ വെച്ച് ഭരതേട്ടനുമൊക്കെ എനിക്ക് നല്ലൊരു ഫ്രീഡം തന്നു. അതായത് ഒരു രാജാവാണെന്ന് ഞാൻ വിചാരിക്കുക. അതുപോലെ വാസുവേട്ടനാണെങ്കിലും മുഴുവൻ സമയം സെറ്റിലുണ്ടായിരുന്നു. എന്തെങ്കിലും എവിടെയെങ്കിലും തെറ്റുകൾ പാളിച്ചകൾ പറ്റിയാൽ മാത്രം അദ്ദേഹം ഇൻ്റർഫിയർ ചെയ്യുകയും അത് പറഞ്ഞു തരികയും ചെയ്യുമായിരുന്നു. അതുവരെ അദ്ദേഹം മാറി നിൽക്കത്തുള്ളൂ. എന്തെങ്കിലും കുഴപ്പമുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ മാത്രം വളരെ വിരളമായിട്ട് വന്ന് അദ്ദേഹം പറഞ്ഞു തരും, അതങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞു തരും. അതുപോലെ ഭരതേട്ടനും അങ്ങനെ തന്നെയാണ്. അങ്ങനെയുള്ളൊരു നമ്മൾ മറ്റുള്ള സിനിമകൾ നമ്മൾ കാണുന്ന ഒരാവശ്യമില്ലാത്ത ഇൻ്റർഫിയറൻസ് ഒന്നും ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഉണ്ടാവില്ല. അവരെല്ലാം നോക്കി ആർട്ടിസ്റ്റിന് നല്ല ഫ്രീഡം കൊടുക്കും. ആർട്ടിസ്റ്റിനെ നിന്ന് മാക്സിമം അവർ എടുക്കും. എന്തെങ്കിലും കിട്ടാതെ വരികയാണെങ്കിൽ മാത്രം അവർ ചോദിക്കും. അതുവരെ അങ്ങനെ ചോദിക്കുന്നൊരു പ്രശ്നം ഇവരുടെയിൽ ഒന്നുമില്ല. കാരണം അതുപോലെ ഒരു വളരെ തികഞ്ഞ കലാകാരന്മാരാണ് ഇവരൊക്കെ, ഭരതേട്ടനും അതുപോലെ തന്നെ വാസുവേട്ടനും ഒക്കെ.